ഫ്രണ്ട്സ്, ഞാൻ ഗായത്രി സുരേഷ്. ഇന്ന് ഞാൻ ഇവിടെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ എന്ന കൃതിയെ ദൃശ്യവൽക്കരിക്കാൻ പോവുകയാണ്. ഇതിൽ എൻ്റെ ഫ്രണ്ട് മുഹമ്മദ് നിഫ്താർ ബാലചന്ദ്രൻ എന്ന കഥാപാത്രമാണ് അവതരിപ്പിക്കുന്നത്. ഇതെൻ്റെ സിസ്റ്റർ കല്യാണി സുരേഷ്. വല്യമ്മയ്ക്ക് കത്ത് കൊണ്ടുവരാനായി ഉള്ള പോസ്റ്റ് വുമണായിട്ടാണ് ഇവ അവതരിപ്പിക്കുന്നത്. ഇതെൻ്റെ ഫ്രണ്ട് മേഘ. വല്യമ്മ എന്ന കഥാപാത്രത്തെയാണ് മേഘ അവതരിപ്പിക്കുന്നത്. ഇതെൻ്റെ ഫ്രണ്ട് അഖിൽ ചേട്ടൻ. ഇംഗ്ലണ്ടിൽ നിന്നും എത്തുന്ന ബാലചന്ദ്രൻ്റെ അച്ഛൻ്റെ കഥാപാത്രമാണ് അഖിൽ ചേട്ടൻ അവതരിപ്പിക്കുന്നത്. ഇതെൻ്റെ ഫ്രണ്ട് അർജുൻ. മരംവെട്ടുകാരൻ എന്ന കഥാപാത്രമാണ് അർജുൻ അവതരിപ്പിക്കുന്നത്. പിന്നെ ഞാൻ വല്യച്ഛൻ്റെ കഥാപാത്രമാണ് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ാണോ എന്നെ അവിടെ നിന്ന് ഇവിടം വരെ വിളിച്ചോണ്ട് വന്നു? ഏതായാലും ഞാൻ ഒന്ന് നോക്കട്ടെ. ആ, ഇത് ഇലവുമരം അല്ലേ? ഇലവുമരോ? അതേത് മരം? മോനെ, ഇതാണ് ഇലവുമരം. ഈ ഇലവുമരത്തിൽ ഒരു കായ ഉണ്ടാവും. ആ കായക്കകത്ത് നിറച്ച് പഞ്ഞിയായിരിക്കും. ആ കായ പൊട്ടി പഞ്ഞി ഇവിടെ മൊത്തവും പറഞ്ഞു കൊടുക്കും. ഇത് കുറച്ച് പ്രശ്നമാണ്. നന്നായി വളരൂ കേട്ടോ. അതെ, നിങ്ങളാ ഇലവുമരം മുറിക്കെന്ന് പറഞ്ഞോ? നിങ്ങൾ എന്തിനാ ഇലവുമരം മുറിക്കുന്നത്? മുറിക്കുന്നത് കുട്ടിക്ക് ഇഷ്ടമല്ല. പിന്നെ നീ എന്ത് വിട്ടിട്ട് പറയുന്നത്? അത് വഴിയുടെ നടുക്ക് നിൽക്കുന്ന കണ്ണ് കണ്ടൂടെ? എനിക്കൊന്നും കേൾക്കണ്ട, ഇവന് ഇഷ്ടമല്ല, അതൊന്നും ഇവിടെ ചെയ്യണ്ട. ഇതാരി?
ബാലുവിന്റെ കത്ത അവരുടെ ഇലവ് മരത്തിന്റെ ഫോട്ടോ വേണോന്ന് ഇങ്ങനെ ഫോട്ടോഗ്രാഫർ നിർവഹിച്ചോണ്ട് പിന്നെ വഴിയിൽ നടക്കാൻ എടുക്കുന്ന സാധനം അവിടെ തന്നെ നിർത്തിയേക്കണം. നിങ്ങളെല്ലാം വന്ന് ഇലവ് മരം മുറിക്കുന്നില്ലെന്ന് അവൻ പോയിക്കഴിഞ്ഞില്ലേ, പിന്നെന്തിനാ ഇലവ് മരം?